ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു അടിപൊളി ലഡു റെഡിയാക്കാം. ബേസൻ ലഡു ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കടലമാവ്, ഒരു കപ്പ് കടലമാവ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് കാൽ കപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെയ്യ് കാൽ കപ്പ്. അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലഡു റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണേണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ ലഡു റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ കടലമാവും നെയ്യും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ ഇതിൽ തന്നെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് വേണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഏകദേശം 25 മുതൽ 30 മിനിറ്റോളം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തുകൊണ്ടിരിക്കാം. നമ്മുടെ കടലമാവിന്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ കടലമാവൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 30 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ കടലമാവും നെയ്യും കൂടി റോസ്റ്റ് ചെയ്ത നല്ല സ്മെല്ല് ഈ സമയത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ടു വരുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈവച്ച് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തത് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ലഡൂസ് ആയിട്ട് പിടിച്ചെടുക്കാവുന്നതാണ്. ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഞാനിവിടെ പിടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബേസൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്കായിട്ട് ഞാനൊരു കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് ഏതെങ്കിലും ഇതുപോലെ സെന്ററിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക അടിപൊളി ബേസൻ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.